ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോ X3 IP53 റേറ്റിംഗ്. അപ്പോൾ എന്താണ് ഈ IP53 റേറ്റിംഗ്? അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫ് ആണോ, വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് IP റേറ്റിംഗ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോക്കോ X3 വരുന്നത് IP53 റേറ്റിംഗ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് നല്ല പവർഫുൾ ഹാർഡ്വെയറും എല്ലാ ഫീച്ചേഴ്സും തന്നെ അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് IP50 റേറ്റിംഗിൻ്റെ എന്താണ് അതിൻ്റെ ആസ്പെക്റ്റ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ്, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ IP റേറ്റിംഗ്, IP എന്ന് പറഞ്ഞാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇൻഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾസോ വാട്ടറോ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു റേറ്റിംഗ് ആണ് IP റേറ്റിംഗ്, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ്. അപ്പോൾ ഈ റേറ്റിങ്ങിൽ രണ്ട് ലെറ്റേഴ്സും രണ്ട് നമ്പേഴ്സും ആണുള്ളത്, IP53. അപ്പോൾ 5 ഉം 3 ഉം എന്താണ്? അപ്പോൾ 5 ആദ്യത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റ് എൻട്രി ചെയ്യുന്നതിനാണ്. അപ്പോൾ അത് 0 to 7 വരെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് IP5 എന്ന് പറഞ്ഞാൽ 0 to 6 ആണ് ആക്ച്വലി വാല്യൂസ്. അതിൽ 5 എന്ന് പറഞ്ഞാൽ നല്ലൊരു വാല്യൂ ആണ്, അപ്പോൾ ഡെസ്റ്റ് പ്രൂഫ് ആണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതായാലും നാലാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 ആണ് വാട്ടർ റെസിസ്റ്റൻസിനുള്ള വാല്യൂസ്, അതും 0 to 8 വരെ ഉണ്ട്. അപ്പോൾ അതിൽ ഇത് വെറും 3 ആണ്. അപ്പോൾ അതായത് ഒരു എൻട്രി ലെവൽ വാല്യൂ മാത്രമേ ഉള്ളൂ വാട്ടർ റെസിസ്റ്റൻസിന്. അപ്പോൾ IP53 3 എന്ന് വെച്ചാൽ വാട്ടർ സ്പ്രേ, അതായത് ചെറിയൊരു രീതിയിലുള്ള സ്പ്രേ ഒരു 60° ആംഗിളിൽ വന്ന് വീണാലും ഫോണിനെ ഡാമേജ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. അതേപോലെ തന്നെ നിങ്ങളിത് വെള്ളത്തിനടിയിൽ കൊണ്ടുവരരുത്, സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ കൊണ്ടുവരരുത്, അതേപോലെ തന്നെ ബക്കറ്റിലിടരുത്, ഇതെല്ലാം തന്നെ ഡാമേജ് ചെയ്യും. 3 എന്ന് വെച്ചാൽ സ്പ്രേ ഓഫ് വാട്ടർ, മേ ബി ഒരു ലൈറ്റ് റെയിനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, മഴയത്ത് ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതേപോലെ തന്നെ വെള്ളത്തിനടിയിലോ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിലോ യൂസ് ചെയ്യാൻ പാടില്ല. 53 റേറ്റിംഗ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. 67 ആണെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ 53 ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഓഫ് വാട്ടറാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് സ്പ്രേ ഓഫ് വാട്ടർ. ഇത്രയും പോലും ഫോഴ്സ് ആക്ച്വലി പാടില്ല, എങ്കിലും ഇതൊരു സ്പ്രേ ഓഫ് വാട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഇത് 5-3, അതായത് 3 എന്ന് പറഞ്ഞാൽ ഒരു 60° ആംഗിളിൽ വെള്ളം വീണാലും വലിയ ഡാമേജ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു മഴയത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ വെള്ളത്തിനടിയിലോ സ്വിമ്മിംഗ് പൂളിലോ ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് ഫോൺ ഡാമേജ് ആവും. അപ്പോൾ ഇതാണ് IP53 റേറ്റിംഗ് പോക്കോ X3 പറയുന്നത്. അപ്പോൾ IP53 ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഡസ്റ്റ് ആൻഡ് വാട്ടറിന് ചെറിയൊരു നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഒരുപാട് ഫോൺസൊന്നും IP53 പ്രൈസ് സെഗ്മെൻറ്റിൽ തരുന്നില്ല, അപ്പോൾ പോക്കോ X3 അത് തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു IP53 കുറിച്ചൊരു ക്യൂക്ക് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.